ഞങ്ങളോട് ഇത് ചെയ്തത്. അത് വേണ്ട, അത് വേണ്ട. ഇവന്മാരിതെങ്ങനെ വീട്ടിൽ കയറിയെന്ന് ചോദിച്ചാല് ഇത് ഇവന്മാരുടെ തൊഴില. ഇവന്മാര് കയറും, എങ്ങനെ കയറുന്നു എന്ന് നിങ്ങൾ പോലും അറിയുകയില്ല. ഇനി ജോൺസന്റെ 4 ലക്ഷം അത് ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത്. ഈ പൊടിക്കുഞ്ഞിന്റെ ഈ കഥയിലെ റോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പൊക്കിയത് ഇവന്മാരെ. ഇവന്മാരിൽ നിന്ന് ഞാനൊരു വിവരം അറിഞ്ഞു. അതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് മനസ്സിലാക്കിയ ഞാൻ 3 പ്ലസ് 2 ചേട്ടന്മാരെ അങ്ങ് പൊക്കി. പിടറേ, അവരെ ഇങ്ങ് വിട്. ഈ നിൽക്കുന്ന ബാലചന്ദ്രന്റെയും ശോഭയുടെയും മോനാണ് കണ്ണൻ. ജോബിൻ അച്ഛനില്ല, പാവ അമ്മച്ചിയാ വന്നേക്കുന്നത്. അച്ഛനും അമ്മയും ഗൾഫിലായതിന്റെ വിളച്ചിലാ ഈ മഹാന്. സ്റ്റെയിൻ, ഇവര് 3 പേരും എന്ത് ചെയ്തു എന്നാണ് സാറ് പറയുന്നത്? ഒന്നടങ്ങാശാനെ പറയട്ടെ, അതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ദേ, ഈ കുഞ്ഞിലാണ് കഥ ആരംഭിക്കുന്നത്. അനിയത്തിയോട് തോന്നിയ അസൂയ അവൾക്കിട്ട് ഒരു പണി കൊടുക്കും. എന്റെ ഒരു അനിയത്തി, പക്ഷെ എന്റെ അമ്മേരെ മോളൊന്നുമല്ല, അവക്കിട്ടൊരു പണി കൊടുക്കണം. ഒരു 5ാം ക്ലാസ്സുകാരിക്ക് +2 ക്കാരുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാ അത് കുറച്ചുകൂടെ പിന്നിലേക്ക് പോണം. പുതിയതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്, അതാണ് ബന്ധം. ലഹരി. അത്തരം ബന്ധമുള്ളപ്പോ ചേട്ടന്മാർ ഉപദേശിക്കും. അനിയത്തി അത് പ്രാവർത്തികമാക്കി. എടി നീ, ജോൺസാ വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. പക്ഷേ പണി പാളിയത് അവിടെ അല്ല. അല്ല, എത്ര രൂപ എടുത്ത് ബാഗിൽ വെച്ചേ? 4 ലക്ഷം രൂപ. 50 or 100 എടുത്ത് വെക്കാനല്ലേ പറഞ്ഞത്? 4 ലക്ഷം രൂപയൊന്നും അവൾ എടുക്കില്ലെന്ന് ആർക്കാ മനസ്സിലാവാത്തെ? ഇനി ഒന്നും ചെയ്യാനില്ല, ആ പൈസ എടുത്ത് തിരികെ കൊണ്ടുവയ്ക്കുക. പക്ഷേ ഇസക്കൊച്ച് വിചാരിച്ചതുപോലെ പണം തിരികെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഏഞ്ചലിൽ നിന്നും ബാഗ് തട്ടിപ്പറിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റി.
അതാണ് ക്ലൈമാക്സ്. സ്വർണവും പണവും മോഷ്ടിച്ച യുവമാരുടെ കയ്യിൽ നിന്ന് തന്നെ 400,000 രൂപയും പിടിച്ചു. ഈ ആശാമാരെ ഇങ്ങ് പൊക്കിയതോടുകൂടി കഥയുടെ ചുരുളഴിഞ്ഞു. ഇനി ആന്റി ക്ലൈമാക്സ്, കേസെടുക്കാൻ പോവുകയാണ്. ഇവന്മാരുടെ രണ്ടിന്റെയും പേരിൽ ഓൾറെഡി കേസുണ്ട്. പിന്നെ ഉള്ളതൊന്ന് ഇസ, പിന്നെ ഈ 3 +2 ചേട്ടന്മാര്. കേസെടുത്ത ഈ 4 പേരും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകും. നർക്കോട്ടിക് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. വളർത്തു ദോഷത്തിന് ഈ കൊച്ചുങ്ങളെ ശിക്ഷിച്ചൊരു കാര്യമില്ലല്ലോ. മക്കളെ വളർത്തുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മക്കളെ വിശ്വസിക്കാം, പക്ഷേ കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്കൂളിൽ വിട്ടാൽ മാത്രം പോരാ, സ്കൂളിൽ ഇവരെത്തുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. അച്ഛനില്ലാത്ത ചെറുക്കനാ ഞാൻ, എന്താ സാറേ ചെയ്യേണ്ടത്? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരെണ്ണേ ഉള്ളു സാറേ. ഒന്നേ ഉള്ളൂങ്കി ഒലക്കേക്ക് അടിക്കണം, അല്ലെങ്കിൽ തലവേദനയാവും നാടിനും വീടിനും. ഗൾഫിൽ കിടന്ന് രണ്ടുപേരും ഏർപ്പെടുക്കുന്നതേ, നാട്ടിൽ ഇവനെ നോക്കാൻ നിങ്ങളുണ്ടെന്ന വിശ്വാസത്തിലായിരുന്നു. ശേഷക്കാരന്റെ കൂടെ ചേർന്ന് അമ്മാവനും കൂടെ ആഘോഷിക്കരുത്, പണി പാളും. മുട്ടയെന്ന് വിരിഞ്ഞില്ല, ചവിട്ടി കൂട്ടേണ്ടത് തന്നെയൊക്കെ. ദേ, മര്യാദക്ക് ജീവിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീയെ കാണും. നിന്റെ കടിവേറത്തിലെ ഞാൻ ഇവിടുന്ന് പോകും. ദേ, ഈ കേസിൽ നിന്ന് നിന്നെയൊക്കെ ഞാൻ ഒഴിവാക്കും. കാരണം ഈ സ്വർണവും പണവും എനിക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാ. പകരം ഇവിടെ തെളിയാതെ നടക്കുന്ന സകല കേസുകളും നിന്റെ ഒക്കെ തലമണ്ടി കെട്ടി വയ്ക്കും. സുരേന്ദ്രൻ പിള്ളേ, മറ്റവനെ കൊണ്ടുവാട്ട് വാണ. പിള്ളേർക്ക് കഞ്ചാവ് വെക്കാൻ നടക്കത്തോളാ, നിന്നെ എനിക്ക് വേണം. നിന്റെ അത് തുടങ്ങുക, ഇവിടുത്തെ മാഫിയുടെ അടിവേരത്തിലേ ഞാൻ പോകും. ഞാൻ തുടങ്ങുക. പഴയ സബ് ഇൻസ്പെക്ടർ ബെഞ്ചമിൻ കുരുവിളയായി. പണം കാണാതെ പോയതിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഓ, 4,00,000 രൂപയല്ലേ, പോയെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം, അല്ലാതെ കൂടെ ചാവാൻ പറ്റുമോ? എന്തായാലും പണം തിരിച്ചു കിട്ടുന്ന ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ പുതിയ കട തുടങ്ങാവുന്നതേ ഉള്ളൂ. ആ, അത് പറഞ്ഞില്ലല്ലോ ഇസമോള, കള്ളന്മാരെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചത്. പിന്നില്ലേ, അതിനെ മോളെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തെങ്കിലും സമ്മാനം കൊടുക്കാനായിരിക്കും. ആ, അതെ, അവര് വന്നു തോന്നു. ഞാൻ വിളിക്കാവേ. അതെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. ലോക്ക്ഡൗൺ മൊത്തത്തിൽ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോവാം. ശരിയടി. ആ, എന്റെയടി മോളെ സമ്മാനം. പോലീസുകാര് സമ്മാനമൊന്നും കൊടുത്തില്ലേ എന്റെ മോൾക്ക്? കർത്താവിന്റെ കരുണ കൊണ്ട് സമ്മാനമൊന്നും കിട്ടിയില്ലാന്ന് കരുതിയാ മതി. എസ് ഐ നല്ലൊരു മനുഷ്യനായിരുന്നു, ഇല്ലെങ്കിൽ മോളിപ്പോ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കിടന്നേനെ. എന്നെ മനസ്സിലായില്ലേ? ഇവളെ പിടിച്ച് കുട്ടികളുടെ ജയിലിൽ അടച്ചേനെന്ന്. ഇല്ല, മനസ്സിലായില്ല. എന്തൊന്നാണ് ഈ മോളെ പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ല അമ്മച്ചി. നീ ഒന്നും ചെയ്തില്ലേ? ഈ പണം എങ്ങനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കടേ. എടി, പറഞ്ഞു കൊടുക്കടേ നിന്റെ അമ്മച്ചിക്ക്. വിട്ടേ, ഇവളെന്ത് ചെയ്തു നീ പറയുന്നേ? മോഷണം, നല്ല ഒന്നാന്തര മോഷണ കേസ്.
എന്റെ അൽമാരിയിൽ ഇരുന്ന ഈ 400,000 രൂപ ഇവള് കട്ടെടുത്തു. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഏഞ്ചലിന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു. ഓ, പിന്നെ ഇവള് മോഷ്ടിക്കാൻ പോകുന്നു, അതും പോരാഞ്ഞ് നിങ്ങളുടെ മോളുടെ ബാഗിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതെനിക്ക് അങ്ങ് ബോധിച്ചു, വിശ്വസിച്ചു. ഇവൾക്ക് ഭ്രാന്തല്ലേ? അതെ, ഭ്രാന്താണ്. ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ അസൂയ കാരണം സ്വന്തം കൂടപ്പുറപ്പായി കാണാൻ കഴിയാത്തന്റെ ഭ്രാന്ത്. ഇവളല്ല ചെയ്തതെങ്കില് തെളിവ് സഹിതം പോലീസ് നിർത്തിയപ്പോ ഇവളെന്താ അങ്ങനെ അല്ല എന്ന് പറയാതിരുന്നത്? ആണോടി, സത്യമാണോ ഈ പറയുന്നത്? അവള് പറയില്ല, ഞാൻ പറഞ്ഞുതരാം. മുട്ടേന്ന് വിരിഞ്ഞില്ല, കൂട്ടുകെട്ട് പ്ലസ് ടു ചേട്ടന്മാരായിട്ടാ. കഞ്ചാവ് കച്ചവടത്തിന്റെ ഇടനിലക്കാരിയുടെ റോൾ അവൾക്ക്. നേരത്തെ നിർത്തിയിരിക്കായിരുന്നു സ്റ്റേഷനില്. കള്ളന്മാരും കഞ്ചാവ് കച്ചവടക്കാരുമായിട്ട് അങ്ങനെ വലിയ നിര. നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കില് അമ്മച്ചിയും കൂടി കൂട്ടിക്കൊണ്ടേ കാണിച്ചു തരാമായിരുന്നു. മോളുടെ സ്വഭാവ ഗുണം. ഇവൾ ഇത്രയും കാണിച്ചു കൂട്ടിയത് എന്തിനാണെന്ന് അറിയോ? ഏഞ്ചിലാണ് പണം മോഷ്ടിച്ചെന്ന് വരുത്തി തീർക്ക. സങ്കടമുണ്ടാനി, ഇതിനൊക്കെ എനിക്ക് നിന്നെ മാത്രം കുറ്റം പറയാൻ നിൽക്കൂ. വളർത്തു ദോഷം. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അസൂയയും കുശുമ്പും പകയും കുത്തി നിറച്ചു കൊടുക്കരുത്. വളർന്നു വരുമ്പോ ആ കുഞ്ഞുങ്ങള് നാടിനും വീടിനും വേണ്ടാത്തവരെ പോകും. ഓഹോ, ഇപ്പൊ അങ്ങനെയായി. എന്റെ മോളെ നിങ്ങൾ അങ്ങ് കള്ളിയാക്കി, ക്രിമിനൽ ആക്കി. അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. സമാധാനായല്ലോടി നിനക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. സമാധാനായല്ലോടി നിനക്ക്. അതെ, ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളുടെ ഈ ഏഞ്ചൽ മോളാ. എന്റെ മോളെ ഇങ്ങനെയാക്കിയത് നിങ്ങളുടെ പന്തി പക്ഷോ? ഞാനോ? ഏഞ്ചലിനെ മിസ്സേനെ ഞാൻ ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 400,000 രൂപയ്ക്ക് വേണ്ടി എന്റെ മോളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റില്ലായിരുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ആ പറഞ്ഞത് സത്യമാണ്, നിനക്കെല്ലാം മനസ്സിലായി. എന്നിട്ട് തെറ്റുമറിക്കാനായി അഭിനയിക്കുന്നു, ബഹളം വയ്ക്കുന്നു. എന്റെ നാവടക്കാനുള്ള ഒരു അടവ്. നീ പറഞ്ഞില്ലേ എനിക്ക് പണമാണ് വലുതെന്ന്? ഒന്നുമല്ല, സമാധാനം, കുടുംബത്തിലെ സ്വസ്ഥത, അതിൽ വലുതായി ഒന്നുമില്ല എനിക്ക്. പണം കൊണ്ട് ഒന്നിനെ മളക്കില്ല ജോൺസൺ. എനിക്ക് പണവും വേണ്ട, കടയും വേണ്ട. കുറച്ച് കുറച്ച് സമാധാനം മതി. എടുത്തോ നീ എല്ലാം. മനുഷ്യനെ പറയിക്കാനായിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടിക്കോണം. അസത്ത്, ഏഞ്ചലേ, നീ സൂക്ഷിച്ചോ. ഒരുപാട് നാളൊന്നും ഞാൻ നിന്നെ ഇവിടെ വച്ചേക്കില്ല. പപ്പാ.
എന്തിനിപ്പോ കുളിക്കുന്നേ? പാടുപുട്ടുണ്ടാക്കിയ പൈസ അല്ലേ പപ്പ, എന്തിനാ കളഞ്ഞിട്ട് പോകുന്നത്? അങ്ങനെ ചെയ്ത മാതാവിന് ദേഷ്യം വരും. പപ്പി ഈ പൈസ കൊണ്ട് പുതിയ കട തുടങ്ങണം. അപ്പൊ ഒരുപാട് കച്ചവടമൊക്കെ നടക്കും, പപ്പയ്ക്ക് ഒരുപാട് പൈസയും കിട്ടും. ഇതാ വാങ്ങിക്ക്. ഏഞ്ചൽ മോളല്ല തരുന്നത്, വാങ്ങിക്ക് പപ്പ. എട്ടു വർഷം മുമ്പ് ഇതേപോലെ സ്വർണവും പണവും എന്റെ മുമ്പിൽ നീട്ടിയിട്ട് കട തുടങ്ങാൻ പറഞ്ഞ ഒരാളുണ്ട് സാറ. മോളുടെ അമ്മ അവിടുന്ന് പപ്പ ജീവിക്കാൻ തുടങ്ങിയത്, അങ്ങനെയാ ഇപ്പോഴത്തെ കട തുടങ്ങിയത്. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചതിന്റെ മുതല മുടക്ക് സാറേടേതാ. ഇപ്പോ അതേപോലെ പണം നീട്ടിട്ട് എന്റെ മോള് പറയ പപ്പ കട തുടങ്ങാൻ രക്ഷപ്പെടണോ. ഞാൻ പ്രാർത്ഥിക്കാം മാതാവിനോട്, എല്ലാം ശരിയാവും. പപ്പ പോയി തല തുടക്കി, അല്ലെങ്കിൽ തോർത്തെടുത്ത് ഞാൻ തുടച്ചു തരാം. വാ പപ്പ. എന്റെ മോള് സാറ എനിക്ക് തന്നിട്ട് പോയ പുണ്യമാണ് എന്റെ മോള്. മോള് എന്റെ മാതാവേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാ ഈ സച്ചേച്ചി ആ പൈസ എടുത്ത് എന്റെ ബാഗിൽ വെച്ചത്? എന്റെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയ ആ ചേട്ടന്മാരേതാ? ഇസച്ചേച്ചിക്ക് ആനീമയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടി. പാവം ഇസച്ചേച്ചിക്ക് സങ്കടമായി. എന്തിനാ മാതാവേ എല്ലാരും ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? എല്ലാവർക്കും സന്തോഷം തരണേ മാതാവേ. ഇസച്ചേച്ചിയുടെ വിഷമം മാറ്റി തരണേ മാതാവേ. പപ്പയ്ക്ക് വേഗം പുതിയ കട തുടങ്ങാൻ പറ്റണേ മാതാവേ. എല്ലാവർക്കും സന്തോഷം തന്ന മാതാവിന് ഞാനൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കാം. Thank you.
ഇസമോളെ ഓഹോ, ഇവിടെ വന്നിരിക്കുകയായിരുന്നല്ലേ. മോളെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ മോളെ ഇത്? മോളല്ല, അസത്ത്. അങ്ങനെയല്ലേ നേരത്തെ എന്നെ വിളിച്ചത്? ഓ, അതിന് പിണങ്ങി വന്നിരിക്കുകയാണോ അമ്മച്ചിയുടെ ചക്കര? വേണ്ട, എന്നെ ചക്കരയൊന്നും വിളിക്കണ്ട. അമ്മച്ചി പപ്പയുടെ കൂടെ ചേർന്ന് എന്നെ വഴക്കു പറഞ്ഞില്ലേ? ആര് വഴക്കു പറഞ്ഞു? അമ്മച്ചി പറഞ്ഞു, അസത്ത് എന്ന് വിളിച്ചു. അത് മോൾക്ക് വിഷമോ എങ്കിൽ സോറി. എന്താ, പോരെ? പോരാ. എടി മോളെ, അമ്മച്ചി എന്തിനാ വഴക്കു പറഞ്ഞെന്ന് അറിയോ? നല്ലൊരു ഐഡിയ കൈ കിട്ടിയിട്ട് അത് നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഏഞ്ചലിന്റെ ബാഗിന്ന് ആ പണം പിടിച്ചിരുന്നെങ്കി എന്താകുമായിരുന്നു അവളുടെ അവസ്ഥ? പപ്പയുടെ മുന്നിൽ അവൾ ഒരു ഒന്നാം തരം കള്ളിയായേനെ. അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. എന്നിട്ടിപ്പ എന്തായി? അവൾക്ക് പകരം നീ ഇപ്പൊ കള്ളിയായി. പപ്പയ്ക്ക് ഏഞ്ചലിനോടുള്ള സ്നേഹം കൂടുകയും ചെയ്തു. അങ്ങനെയൊന്നും ഞാൻ തോറ്റു കൊടുക്കത്തില്ല. അടുത്ത പണി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ആകരുത്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അമ്മച്ചിയോട് കൂടി ഒന്ന് ആലോചിക്കണം. അതെ, ഏഞ്ചലിനെ ഒതുക്കാനുള്ള പരിപാടി നമുക്ക് ഒരുമിച്ച് ഒപ്പിക്കാന്നേ. ഒതുക്കിയാ പോരാ, അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം.